ചേടാ കുട്ടികളുണ്ടെന്നും വെച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. ആള് കാണാൻ കൊള്ളാമോ? എങ്കി നോക്കിക്കോ. ഇവനോടല്ലേ ഈ പറയുന്നത്? നല്ല ഐശ്വര്യമുള്ള നിന്നോട് എന്തിനാ ഇതൊക്കെ ഈ പറയുന്നത്? ഒന്ന് പറയടാ, ഒന്ന് മിണ്ടാരടാ. അതല്ലടാ, ഈ ഫാമിലി പാർട്ടി ആകുമ്പോഴേ യാതൊരു പ്രശ്നവുമില്ല, സംഗതി സേഫ് അല്ലേ? അല്ല, കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാവേ. ടോണി, കുഴപ്പമല്ല ഉണ്ടാവോടാ? തുടങ്ങി. ഇവനാണെങ്കിൽ കഞ്ചാവടിക്കുമ്പോഴെങ്കിലും കുറച്ച് ധൈര്യമുണ്ട്, നിനക്ക് അതുമില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ല. അന്നപ്പോഴെന്നെ ഡാർലിംഗ് വിളിച്ചല്ലേ? പിന്നല്ലാതെ, യു കാരി ഓൺ മാൻ. ഇതുപോലൊരു ചാൻസ് വരാനുണ്ടോ? ഒരു പീറ ചെറുക്കൻ വല്ലതും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പേടിച്ചാലോ? അവനൊരു ചുക്കും ചെയ്യില്ലെന്നേ. ചേട്ടൻ അതും പറഞ്ഞു പോയാൽ മതിയല്ലോ, അവൻ എപ്പോഴും കയറി വരുമെന്ന് എനിക്ക് പേടി. എനിക്ക് പോവാ ദുഃഖം മോളെ, എന്റെ ജോലി അത്തരത്തിലായി പോയില്ലേ? ആ നോക്ക്, ഈ ടൗണിലാവുമ്പഴേ ഇങ്ങനെ പലതും നടന്നിരിക്കും. നീയാണെങ്കിൽ ഒരു തനി നാടൻ. എന്താ പറയണ്ടത്, ശാലീന സൗന്ദര്യമെന്നോ സന്ധ്യക്ക് വിളക്കും ഒക്കെ എടുത്ത് ദീപം ദീപം എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അവനെ ഫോൺ ചെയ്യുന്നത്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഹലോ, എന്താ? അല്ല, പക്ഷെ ആള് മാറി. വല്ല പോലീസ് മറ്റാണോ? പോലീസ്? അവന്റെ ഒരു ഭാവന പോന്ന്. അവനവിടെ കാവലിരിക്കല്ലേ. എടാ, അവിടെ മറ്റേ ആനക്കാരനാവോ? ആ, അവൻ അതിനപ്പുറം. നീ ഒന്നുകൂടെ കറക്കടാ, വല്ല റോങ്ങും വീണായിരിക്കും. ഹലോ പറഞ്ഞു കട്ടെ. നിനക്ക് ഫോണെന്ന് പറഞ്ഞാലേ പേടിയായി തുടങ്ങില്ലേ? അവൻ തന്നെയായിരിക്കുള്ളത്. ഞാൻ തനിച്ചാണെന്ന് വിചാരിച്ച അവനെ വൃത്തിയോടുകളൊക്കെ കാണിക്കുന്നത് ചേട്ടന്റെ ശബ്ദം കേട്ട് വെച്ചതാവും. സാരമില്ലെന്നേ, പോലീസുകാരെന്താ പറഞ്ഞേ? ഇനി അവൻ ഫോൺ ചെയ്യുമ്പോ സംസാരിച്ചോണ്ടേ ഇരിക്കാം അവനോടേ. ആ, ഇനി അവനെന്ന് വിളിക്കട്ടെ റാസ്കൽ. നിങ്ങൾ ഒരു കാര്യം ചെയ്, ഈ കുന്താളന്റെ അടുത്ത് എവിടെ കൊണ്ടുക്കാള, അല്ലെങ്കിൽ ഈ നമ്പർ ഒന്ന് മാറ്റ്, അതോ അല്ലെങ്കിൽ ചേട്ടന്റെ പേരിലാക്ക്. ഒന്ന് പേടിക്കാതെ മോളെ, അല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ എന്നെയും കൊണ്ടുപോ. എന്നെ കൊണ്ട് പറ്റില്ല ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ. അപ്പൊ മോളോ, ഒന്ന് ബേജാറാകാതെ എന്റെ ശ്രീമതി, ഒരു സിമ്പിൾ ഫോൺ കോൾ അല്ലേ പ്രശ്നം? അതെ അതെ, ഫോൺ കോൾ തന്നെയാ. അവനതീ പറയുന്ന ചേട്ടനൊന്ന് കേൾക്കണം. അവനെ നമ്മൾ പിടിക്കുന്നു. എന്താ പോരെ? അവൻ തന്നെയാ ചേട്ടൻ. അങ്ങോട്ട് എന്ന് രണ്ട് കൂട്, അതോടെ അവൻ നിർത്തണം. ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചിട്ട. Stop it, you bloody bastard! How the hell? ഞാൻ DOSP ആണ്. അല്ല, ഫോൺ എടുത്ത ഉടനെ തെറിവിളിയാണോ? സോറി സർ. അതെ, ഞാൻ ലതയുടെ ഹസ്ബൻഡാണ്. അതെ, തെറ്റിദ്ധരിക്കരുത് സർ, പോലീസ് ഓഫീസർ. അതെ സർ. മിസ്റ്റർ ജഗുമാർ, ഒന്ന് ഇവിടം വരെ വരണമല്ലോ. ആ, ഉടനെ. ശരി സർ. കോൾ ട്രേസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ജസ്റ്റ് കോൺ ടോളറേറ്റഡ് സർ. ടോളറേറ്റ് ചെയ്തേ പറ്റൂ, വികാരം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് നമുക്ക് അവനെ പിടിക്കേണ്ടത്. നിങ്ങൾ കുറെ കൂടെ ക്ഷമ കാണിക്കണം. നിങ്ങൾക്ക് എങ്ങനെ പറയാം? നിങ്ങൾ പോലീസുകാരുടെ പലതിനോടുള്ള സമയം ശരിയല്ല സർ. അല്ലെ പിന്നെ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തന്ത്രം കൊണ്ടേ അവനെ വീഴ്ത്താൻ പറ്റൂ. അതിന് നിങ്ങളുടെ ഭാര്യ കൂടെ സഹകരിക്കണം. ഇനി അവൻ വിളിച്ചാൽ അവനോട് അല്പ സ്നേഹഭാവത്തിൽ സംസാരിക്കാൻ പറയണം. അവരെ തേടി അവൻ വരും. ഇതൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. ചെയ്തേ പറ്റൂ. അവനെ എവിടെ വെച്ചെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വരെ പറയാൻ പറയണം. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ.
അയ്യോ എനിക്ക് പറ്റൂല, ഞാനിങ്ങ് എടുക്കൂല. എടുക്കല്ലേ പറഞ്ഞു, മറ്റേ കക്ഷിയാണെന്ന് അറിയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ വേണേ എടുത്തോ. എടുക്കണ്ടേ പ്രേമേ. ഹലോ. ഹലോ. അപ്പോഴേ ആരോരും അറിയാതെ, നീ പോലും അറിയാതെ ഞാൻ നിന്നെ കണ്ടു. എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ സ്വപ്നം കണ്ടതിലും ഒക്കെ സുന്ദരി. ഐ എം നോട്ട് ഫ്ലാറ്ററിംഗ്, പ്രോമിസ്. ബ്യൂട്ടിഫുൾ ലിപ്സ്, ബ്യൂട്ടിഫുൾ ബോഡി, വീനസിനെ പോലെ. എനിക്ക് കേൾക്കണ്ട, ചേട്ടൻ വേണേ കേട്ടോ. അപ്പോഴേ സാരിക്ക് പകരം സ്വിമ്മിംഗ് സ്യൂട്ട് ആവുന്നതാണ് നല്ലത്. യു ലുക്ക് സോ നൈസ്. ഒന്ന് പിടിച്ചേ. ഞാൻ പിടിക്കൂല. ആ റാസ്കലിനോട് എവിടെങ്കിലും വരാൻ പറ. ചേട്ടാ എനിക്ക് പേടിയാവുന്നു. അവന്റെ ശല്യം തീർക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. എനിക്കൊന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്താ പറയണ്ടേ? അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയൊന്ന് കാണാൻ ചോദിക്കും. അതൊക്കെ ഇരിക്കട്ടെ. ചിരിച്ച് സോഫ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ അതൊക്കെ ഇരിക്കട്ടെ, എങ്ങനെയൊന്ന് കാണാൻ പറ്റുക ചോദിക്കാം. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയൊന്ന് കാണാ. അവൾ കാണുമെന്ന് പറയുന്നത്? അതെയോ? എവിടെയാ വരാൻ പറയണ്ടേ? പാർക്ക്, പാർക്ക് അല്ലെങ്കിൽ വേണ്ട, മ്യൂസിയം പറ. മ്യൂസിയം മതി. പിന്നെ മ്യൂസിയത്തിൽ വന്നാൽ മതി. ആ മണ്ഡപത്തിൽ എനിക്ക് തന്നെ അറിയാലോ, ഞാൻ കണ്ടുപിടിച്ചോളാം. ഒരു ഒരു 5 മണിക്ക്. മതിയായല്ലോ, ഇനി എന്തൊക്കെ വേണം? ഇനി എന്റെ സൗണ്ടോടെ ഇറങ്ങി പോകാനും പറ. വേണ്ട, വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ തിരക്കിടില്ല. 6 മാസം വീട്ടിലാണെങ്കിൽ 6 മാസം ലോൺ കിട്ടില്ല. നമുക്കും ജീവിക്കണ്ടേ മോളെ. അടുത്ത ടൂറിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചിരിക്കും. പോരെ. സാറേ, ഞങ്ങളിവിടെ മാറി നിന്ന് കണ്ട് ആസ്വദിച്ചോളാം. ബബിനെ, എന്ത് കിട്ടിയാലും കൃത്യമായി വീതിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ അലിഖിത നിയമം. ആ ശരി ശരി. വളച്ചത് നീയാണെങ്കിലും അതിന്റെ പിന്നിലുള്ള ബ്രെയിൻ ഞങ്ങളെയാ. പന്ത് ഞങ്ങളുടെ കോട്ടിലേക്കൂടെ ഒന്ന് ഇട്ടേക്കണേ. ആ ശരി ശരി, മാറി കേടാ, സൂക്ഷിച്ചൊക്കെ വേണേ. ഓൾ ദി ബെസ്റ്റ്. കപ്പലിന്റെ കടലാടല കപ്പലിന്റെ ചൂട് കപ്പലിന്റെ കടലാടല കപ്പലിന്റെ ചൂട് കപ്പലിന്റെ